അസ്സലാമു അലൈക്കും. ഈ പരിപാടിയിലെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, പ്രിയപ്പെട്ട പി കെ ഫിറോസ്, ജിഷാൻ, ബാപ്പുക്ക് തങ്ങൾ, ഇസ്മായിൽ, മറ്റ് സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പരിപാടിയാണ് ഒരു 3 ദിവസത്തെ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. മലബാർ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരളത്തിലുടനീളം പല സംഘടനകളും പല രീതിയിലുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാണ്ട് 6 മാസക്കാലമായി ഇത് വളരെ സജീവമായിട്ടാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. സമരത്തിൽ പങ്കെടുത്ത 387 പേരെ ചില കുബുദ്ധികളുടെ പ്രേരണയാൽ സമരസേനാനികളെ പട്ടികയിൽ നിന്ന് മാറ്റി നിർത്തതിനെ തുടർന്നുണ്ടായ ഒരു സാഹചര്യമാണിത്. ഇത് മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഒരർത്ഥത്തിൽ ഇത് ഒരു സാധ്യതയായി കാണുന്ന ആളാണ് ഞാൻ. കാരണം ഇങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ ഇത് സംബന്ധിച്ച് നടക്കുന്നത് പുതിയ തലമുറക്ക്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും ഇതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരവസരമായിട്ടാണ് കാണുന്നത്. ആ തരത്തിലൊരു വലിയ, അപ്പോൾ നമുക്കറിയാം റമീസ് മുഹമ്മദിൻ്റെ സുൽത്താൻ വാരിയൻ കുന്നൻ എന്ന് പറഞ്ഞ പുസ്തകം ഈ ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടൊരു പുസ്തകമാണ്. ഇവിടെ തന്നെ എനിക്ക് തോന്നുന്നു 10,000-10,000 കോപ്പി കേരളത്തിൽ മലയാളത്തിൽ അത് ചെലവഴിച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് വിറ്റഴിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതൊക്കെ ഒരു ട്രെൻഡാണ്. അതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു വികാരമെന്ന് പറയുന്നത് ഈ സമരം, ഇത്തരം വിഷയങ്ങൾ നമ്മുടെ ആളുകളുടെ ഐക്യദാർഢ്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഞാൻ ഈ സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു ആശങ്കയുള്ളത്, ഏതാണ്ട് ഈ കൊറോണ ഇവിടെ ഇങ്ങനെ സജീവമാകുന്നതിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ലോക്ക്ഡൗൺ വരുന്നതിൻ്റെ 1 ആഴ്ച മുമ്പ് യൂത്ത് ലീഗിൻ്റെ ഒരു പരിപാടിയിൽ ഞാനിവിടെ സംസാരിച്ചിട്ടുണ്ട്. ഈ കടപ്പുറത്ത് തന്നെ നമ്മുടെ ഷഹീൻബാഗ് എന്ന് പറയുന്ന സംവിധാനത്തിൽ പൗരത്വ ആ ഒരു നിയമവിരുദ്ധ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് നമ്മൾ ചർച്ച ചെയ്തു. ഇതേ വിഷയം തന്നെയാണ്. കാരണം നമ്മളിവിടെ ആരും അങ്ങനെ ഒഴിവാക്കേണ്ടവരല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു പൈതൃകമുണ്ട്. ഈ നാടിൻ്റെ ഓരോ സ്പന്ദനങ്ങൾക്കും മലബാറിലെ സമര പോരാട്ടങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിലപ്പുറം പുതിയൊരു വിഷയമൊന്നും പറയാനും. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ ഇത്തരം കാര്യങ്ങൾ മുഴുവനായിട്ട് ചർച്ച ചെയ്യുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു സാധ്യതയിൽ നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. മലബാറിലെ ഇപ്പോൾ നിങ്ങളിപ്പോൾ 2 ദിവസമായി പല കാര്യങ്ങളും കേട്ടുകൊണ്ടേയിരിക്കുന്നു. നാളെ കേൾക്കാനുണ്ട്, വിടൽ മൊയ്തൊക്കെയൊക്കെ ഇവിടെയുണ്ട്, നാളെ സെമിനാറുണ്ട്. ഇത് തന്നെയാണെന്ന് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ ഒരു വേള എല്ലാം കൊണ്ടും പ്രത്യേകതകൾ നിറഞ്ഞൊരു സമൂഹമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ. അതിൻ്റെ സവിശേഷതകളെക്കുറിച്ചൊക്കെ എന്നേക്കാൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ അത്തരത്തിൽ പഠിക്കുന്നവരാണ്. മാലിക് ദിനാറും സംഘവും കേരളത്തിലേക്ക് മതപ്രബോധനത്തിനായി വന്നത് മുതൽ ഇവിടെ ഉണ്ടായ കൃത്യമായ മതസന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ജീവിച്ച് ഒരു സാംസ്കാരികമായ തലം ഉണ്ടാക്കിയെടുക്കുന്നതിലും മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തലം ഇപ്പോഴും കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിനുണ്ട്. പ്രത്യേകിച്ച് മലബാറിലെ രാഷ്ട്രീയ മുന്നേറ്റത്തെക്കുറിച്ച്, മലബാറിലെ സാംസ്കാരിക വൈവിധ്യത്തെക്കുറിച്ചൊക്കെ ഇപ്പോഴും ഗൗരവമായി പഠനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പലരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓരോ സമരത്തിനും, അല്ലെങ്കിൽ ഇവിടെയുള്ള ഓരോ പോരാട്ടങ്ങൾക്ക്, അല്ലെങ്കിൽ ഇവിടെയുള്ള ഓരോ ചലനങ്ങൾക്ക് ഈ നാടുമായി ലയിച്ചു ചേർന്ന ഒരു പുതിയ സംസ്കാരത്തിൻ്റെ കൃത്യമായ അതിൻ്റെ അടയാളങ്ങൾ ഇതിലുണ്ടായിരുന്നു എന്നതിൽ സംശയമില്ല. അറേബ്യൻ സമൂഹത്തിൽ ഇപ്പോൾ അറബികളിൽ നിന്ന് മാലിക് ദിനാറും സംഘവും ഇവിടെ വരുന്നു അറേബ്യയിൽ നിന്ന്. പണ്ടൊരു പാട്ടിൽ നിങ്ങളെ കേട്ടിട്ടുണ്ട്, പാരില്ലേ സീലാമുദിത്തുള്ള കാലത്ത് പാരമാർ അറേബ്യയിൽ കണ്ട വെളിച്ചത്തെ ചേരമാൻ തമ്പൂരാൻ തേടിപ്പോയി മക്കത്തെ. അന്നേ കപ്പലുകൾ വന്നേ ഇസ്ലാമിൻ ജ്യോതി മത നീതി അവർ ഓതി കൂറാനും എത്തി കൊടുങ്ങല്ലൂരും പിന്നെ മറ്റുള്ള പ്രദേശത്തിലും. നാളെ വിടൽ മുതിക്കാണ്ടിങ്ങനെ ഒരു പാട്ട് പഠിച്ചത്, ഞാനിങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്.
എന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ നാട്ടിൽ ജീവിച്ചപ്പോൾ ഇവിടെ ഈ സംസ്കാരവുമായി ഇത്രയേറെ ലയിച്ചു ചേരുകയാണ്. നമ്മുടെ ആചാരങ്ങളിൽ അനുഷ്ഠാനങ്ങളിൽ പോലും ഈ മണ്ണുമായി ചേർന്ന കാര്യങ്ങൾ ഏറെ കാണാം. മറ്റുള്ള പ്രദേശത്തെ ഇസ്ലാമിക സമൂഹത്തിന് ഒരു വേള അത് കാണാൻ സാധിക്കുകയില്ല. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിൽ വിവാദങ്ങളും ചർച്ചകളൊക്കെ ഉണ്ടാവും, അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. പക്ഷേ ഈ മണ്ണുമായി ലയിച്ചു ചേരുന്നതിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷതയാണത്. അത് അവരുടെ ഭക്ഷണ സംസ്കാരത്തിലുണ്ട്, അവരുടെ വേഷവിധാനത്തിലുണ്ട്. നമ്മുടെ ഈ അടുത്ത കാലത്താണല്ലോ ഈ അറേബ്യൻ ഭക്ഷണമൊക്കെ, നമ്മുടെ അറേബ്യൻ പാരമ്പര്യ ഭക്ഷണ രീതിയൊക്കെ നമ്മുടെ നാട്ടിൽ വന്നത്. ഈ മുമ്പൊന്നും അതുണ്ടായിരുന്നില്ല, നമ്മുടെ കുട്ടിക്കാലത്തൊന്നതില്ല. പാരമ്പര്യ രീതിയിലുള്ള വസ്ത്രധാരണ രീതിയുമില്ല, ഇതൊക്കെ പിന്നീട് വന്ന കാര്യങ്ങളാണ്. അന്ന് ഈ നാടിൻ്റെ കാലാവസ്ഥ ഇവിടുത്തെ മറ്റു കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ യോജിച്ചുകൊണ്ട് തന്നെ നമ്മുടേതായൊരു രീതി, ഒരു പുതിയ ഭക്ഷണ സംസ്കാരം നമ്മളുണ്ടാക്കി. അത് ഇവിടുത്തെ മറ്റുള്ളവരുമായി ലയിച്ചു ചേർന്നുകൊണ്ടാണ്. ഇപ്പം ഈ ഐഡൻറ്റിറ്റി എന്നൊക്കെ പറയുന്നതിന് ചില കാര്യങ്ങളുണ്ട്. ഇപ്പം പുതിയ കാലത്ത് ഓരോ ഈ തനത് സംസ്കാരം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഓരോ ഭാഷയ്ക്ക്, ഇപ്പോൾ സിനിമകളിലൊക്കെ നമ്മൾ കാണുന്നതാണ്, ഓരോ പ്രദേശത്തിൻ്റെ ഭാഷയ്ക്ക് വലിയ മാർക്കറ്റാണ്. ആ തരത്തിൽ ഭാഷയുടെ പേരിൽ ചർച്ച ചെയ്യപ്പെടുന്ന സിനിമകളും കൃതികളും ഒക്കെ ഉണ്ട്. പണ്ടങ്ങനെ ആയിരുന്നില്ല. ഈ നല്ല മലയാളം, തെളി മലയാളം, അല്ലെങ്കിൽ അച്ചടി ഭാഷ എന്നൊക്കെ പറയുന്ന രൂപത്തിൽ ചില ആളുകളുടെ ഭാഷ മോശമാണെന്നും അങ്ങനെയൊക്കെ പറയുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ഈ പല അധ്യാപകരും നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ചില അപകടകരമായ കാര്യങ്ങളാണ്. അത്രമാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ. നമ്മൾ നമ്മളേതായ രീതിയിൽ സംസാരിക്കുകയാണ് ഏറ്റവും നല്ലത് എന്ന് നിങ്ങളെപ്പോലെ ഞാനും വിചാരിക്കുകയാണ്. അതുപോലെ നമ്മുടെ വസ്ത്രധാരണത്തിന്, നമ്മുടെ ഭക്ഷണത്തിന്, മാപ്പിളന്മാരുടെ ഭക്ഷണ രീതിയൊക്കെ വലിയ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. തലശ്ശേരി ഭക്ഷണം, കോഴിക്കോടൻ ഭക്ഷണം എന്നൊക്കെ പറയുന്നത്, ഞാൻ ഈ കൈരളി ചാനലിൽ പണ്ട് ആ ഒരു നോമ്പ് തുറകാലത്ത് നോമ്പ് വിഭവങ്ങളിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്നെ അവർ കൊണ്ടുപോയിരുന്നു. അപ്പോഴാണ് 60-ൽ അധികം കോഴിമുട്ട കൊണ്ടുള്ള വിഭവങ്ങൾ തലശ്ശേരിക്കാരുണ്ടാക്കി വെച്ചിട്ടുണ്ട്, മാപ്പിള പലഹാരങ്ങൾ. അപ്പോൾ എനിക്കപ്പോൾ തോന്നി പടച്ചെന്നുംപുരാൻ ഈ കോഴിമുട്ട എന്ന് പറഞ്ഞ തലശ്ശേരിക്കാർക്ക് വേണ്ടി പടച്ചതാണ്. നമുക്കൊക്കെ ഇപ്പോഴും ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമേ കോഴിമുട്ട കൊണ്ട് അറിയുള്ളൂ. ഇങ്ങനെയുള്ള ഒരു സംസ്കാരം നമ്മളുണ്ടാക്കിയെടുത്തു. അതൊക്കെ ഒരു എന്താ പറയുക, ഒരു ഐഡൻറ്റിറ്റിയുടെയൊക്കെ ഭാഗമാണ്. എന്തിനേറെ പറയുന്നു, എല്ലാ കാര്യത്തിലും. ഇപ്പോൾ കുഞ്ഞായി മുസ്ലിയാരുടെ തമാശകളൊക്കെ പറയാറുണ്ട്. കുഞ്ഞായി മുസ്ലിയാരുടെ ജീവിതത്തിൽ പറയപ്പെടുന്ന തമാശകളൊന്നും ഉണ്ടായതാണെന്നും പറയാൻ വയ്യ. അത് നമ്മൾ വേറെ പല ബീർബൽ കഥകളിൽ, മുല്ല നസ്രുദ്ദീൻ കഥകളിൽ, ഹോജ കഥകളിൽ, നസ്സൻ കഥകളിൽ, ഇതിലൊക്കെ സർദാർജി കഥകളിലൊക്കെ കാണാം. അത് പശ്ചാത്തലമൊക്കെ മാറ്റിയിട്ട് അവതരിപ്പിക്കാറുണ്ട്. നമുക്ക് കുഞ്ഞായി മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ആവശ്യമാണ്. അതിനർത്ഥം കുഞ്ഞായി മുസ്ലിയാർ ജീവിച്ചിരുന്നിട്ടില്ല എന്നൊന്നും അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ വലിയ പേടിയുള്ള കാര്യങ്ങൾ, നാളെ അതിൻ്റെ പേരിൽ ഫേസ്ബുക്കിലൊക്കെ വരും, എനിക്കറിയാം. കുഞ്ഞായി മുസ്ലിയാർ ജീവിച്ചിരുന്നിട്ടുണ്ട്. അദ്ദേഹം ഫിലോസഫറായിരുന്നു, കവിയായിരുന്നു. കണ്ടിട്ടറിയുവാനോ കണ്ണില്ല പൊട്ട, കാരുണർച്ചൊന്ന ജൊൽ കേട്ടില്ല പൊട്ട. മനുഷ്യൻ്റെ ജീവിതത്തെ കപ്പലിനോട് ഉപയോഗിച്ചുകൊണ്ട് പാട്ട് എഴുതിയാളാണ് അദ്ദേഹം. ദാർശനികമായ കാവ്യം എഴുതിയാളാണ്. കപ്പൽ എന്ന വാഹനത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, തുടങ്ങിയതറിയാം, എവിടെ എത്തുമെന്ന് പറയാൻ പറ്റൂല, കൃത്യസമയത്ത് അവിടെ എത്തുമെന്ന് പറയാൻ പറ്റുകയില്ല. കപ്പലിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, വേറെ വാഹനം പോലെയല്ല. കാലാവസ്ഥയ്ക്ക് അതിനെ പല കാര്യങ്ങളും ഇതിനെ സ്വാധീനിക്കും. അതുപോലെയാണ് മനുഷ്യൻ്റെ ജീവിതം. അതുപോലെ ആദ്യത്തെ പ്രവാചക പ്രകീർത്തന കാവ്യം അറബി മലയാളത്തിൽ നൂൽ മദ്ഹാണ്. അത് എഴുതിയത് മനവരെ മതി ഉത്തവരെ മണിമുത്തിലുദിത്തവരെ. ഈ പാട്ടൊക്കെയുള്ള നൂൽ മദ്ഹ് എഴുതിയത് കുഞ്ഞായി മുസ്ലിയാരാണ്. പക്ഷേ കുഞ്ഞായി മുസ്ലിയാർ തമാശക്കാരനായിരുന്നു, തമാശക്കാരനായിരിക്കാം, അല്ലാന്ന് അഭിപ്രായക്കാരുണ്ട്. ആ അങ്ങനെ ഉണ്ടെങ്കിൽ മങ്ങാട്ടച്ഛനും കുഞ്ഞായി മുസ്ലിയാർ നമുക്കൊരു ഒരു സൗഹാർദ്ദത്തിൻ്റെ ഭാഗമായി അതൊക്കെ ആവശ്യമാണ്, നമ്മളെ നിഷേധിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നമുക്കൊരു തമാശ കഥാപാത്രം നമ്പൂതിരി ഫരിതങ്ങളെ പോലെ വേണം. അതൊക്കെ നമ്മൾ സ്വന്തമായ രീതിയിൽ സൃഷ്ടിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഒരു കാര്യം. നമ്മുടെ നാട്ടിലും അങ്ങനെയുള്ള ചില കഥകളൊക്കെ പ്രചരിക്കാറുണ്ട്, പല ആളുകളുടെ പേരിലും കഥകളൊക്കെ ഉണ്ടാവും, എല്ലാം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇതുപോലെയാണ് ആശയവിനിമയത്തിനൊരു ഭാഷയുണ്ടാക്കുന്നത്. അതാണ് അറബി മലയാളം എന്ന് പറയുന്ന, അത് ലിപിയല്ല ഭാഷയാണെന്നാണ് കൂടുതൽ വിദഗ്ധന്മാരുടെ അഭിപ്രായം. അതിന് അതിൻ്റേതായ ചില പ്രയോഗങ്ങളുണ്ട്. അത് അറബി മലയാളം എന്നൊരു ഭാഷാ സമ്പ്രദായം ഉണ്ടാക്കി അതിലെ അത്ഭുതങ്ങൾ കാണിക്കുകയാണ്. തുഞ്ചത്ത് എഴുത്തച്ഛൻ ആധ്യാത്മരാമായണം എന്ന കാലത്ത് ഇവിടെ ഖാദി മുഹമ്മദ് മുഹിബിമാൽ എഴുതിയിട്ടുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഓ ചന്തുമേനോൻ്റെ ഇന്ദുലേഖ പ്രസിദ്ധീകരിക്കുന്ന കാലത്ത് ചാർ ദർവേശ് എന്ന പേരിൽ അറബി മലയാളത്തിൽ ഒരു നോവൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കോപ്പി പലരുടെ കയ്യിലുണ്ട്, ഞങ്ങളുടെയൊക്കെ കയ്യിലുണ്ട്. കൊണ്ടോട്ടിയിലെ മഹാകവി മോയിൻകുട്ടി വൈദ്യർ സ്മാരക മാപ്പിളകലാ അക്കാദമിയിലൊരു റെഫറൻസ് ലൈബ്രറി ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അറബി മലയാളം ലൈബ്രറിയാണ്, അവിടെ അതിൻ്റെ കോപ്പിയുണ്ട്. മാത്രമല്ല അറബി മലയാളത്തിൽ ബൈബിളുണ്ട്.
ഈ മുസ്ലിം മത വിശ്വാസികൾക്കിടയിൽ ക്രിസ്ത്യാനികൾക്ക് മതം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അറബി മലയാളത്തിൽ അവർ ബൈബിൾ എഴുതിച്ചിട്ടുണ്ട്. അതിൻ്റെ കോപ്പി ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് അത്ഭുതങ്ങൾ, ഔഷധ ഗ്രന്ഥങ്ങൾ. ഇവിടെ പറഞ്ഞില്ലേ ചാക്കീരി മൊയ്തീൻ കുട്ടി സാഹിബിനെ കുറിച്ച്? ചാക്കീരി അഹമ്മദ് കുട്ടി സാഹിബിൻ്റെ പിതാവ്. അദ്ദേഹം ഭാഷാഭൂഷണം എന്ന് പറയുന്ന ഒരു ഡിക്ഷണറി എഴുതിയിട്ടുണ്ട്. അത് മലയാളം ഡിക്ഷണറിയാണ്. ശബ്ദം, ഒച്ച എന്നൊക്കെ അതിൽ കാണാം. അഴക്ക്, ഭംഗി എന്നൊക്കെ. നമ്മുടെ മദ്രസയിലെ കിതാബാന്ന് വിചാരിക്കും, അതൊരു മലയാളം ഡിക്ഷണറിയാണ്. അറബി, മലയാളം, ലിപിയാണെന്നേ ഉള്ളൂ. അങ്ങനെ 5000-ലധികം ഗ്രന്ഥങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഇന്നത് ഉപയോഗിക്കണോ വേണ്ടേ അത്ര ചർച്ചകളൊന്നും ഞാനാളല്ല. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം, ഇങ്ങനെ ഒരു സാംസ്കാരിക പൈതൃകം നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി വന്ന ഈ സാഹിത്യകൃതികൾ നമ്മുടെ സമര പോരാട്ടത്തിൽ എങ്ങനെ വന്നു എന്നാണ് നമ്മളിപ്പോൾ ആലോചിക്കുന്നത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടാകുന്നത്. ഇപ്പോൾ ബ്രിട്ടീഷുകാർ ശിപ്പായി ലഹള എന്നൊക്കെ പേര് പറഞ്ഞ്, എന്നാൽ അതിനും മുമ്പ്, ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ്, വെളിയങ്കോട് ഉമർ, നമ്മുടെ പ്രിയപ്പെട്ട മാനാത്ത് വീട്ടിൽ കുഞ്ഞിമരക്കാർ എന്ന രക്തസാക്ഷിയുടെ കഥ നമുക്കറിയാം. പുറംകടയിൽ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലിലേക്ക് പിടിച്ചു കൊണ്ടുപോയ പെൺകുട്ടിയെ രക്ഷിക്കാനായി സ്വന്തം മണിയറയിൽ നിന്ന് അവിടേക്ക് തോണി തുഴഞ്ഞെത്തുന്ന മാനാത്ത് വീട്ടിൽ കുഞ്ഞിമരക്കാർ അവിടെ നിന്ന് ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുകയും രണ്ടാമത്തെ കപ്പലിൽ ചെന്ന് വീരരക്തസാക്ഷിയാവുകയും ചെയ്തു. നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഈ ഒരു സേനാനിയെക്കുറിച്ച്, മാനാത്ത് വീട്ടിൽ കുഞ്ഞിമരക്കാരനെ കുറിച്ച് ഇപ്പോഴും ചരിത്രത്തിൽ തെളിവുകൾ സഹിതമുള്ള പുസ്തകങ്ങൾ അധികമൊന്നും വന്നിട്ടില്ല. കുനിയിൽ ലിംബിച്ചുക്കോയ വൈദ്യർ എന്ന് പറയുന്ന ഒരു കവി എഴുതിയ അത്ഭുതരത്നമാല എന്ന് പറയുന്ന ഒരു പാട്ടുപുസ്തകമാണ് ഇപ്പോഴും ഇവിടെ അതിന് അവലംബമായി നിൽക്കുന്നത്. ഡോക്ടർ എം ഗംഗാധരൻ മാഷും MGS നാരായണൻ സാറൊക്കെ പലപ്പോഴും ഈ പുസ്തകത്തിൽ നിന്ന് അവരെടുത്ത ചില പ്രയോഗങ്ങൾ, പരാമർശങ്ങൾ നമുക്ക് വേറെ പുസ്തകങ്ങൾ കാണാം. കോട്ടുപ്പള്ളി കുഞ്ഞിമരക്കാർ ഷഹീദ് എന്ന് പറയുന്ന ഒരു പുസ്തകം, ഇതൊരു പാട്ടുപുസ്തകമാണ്. ഇങ്ങനെ ഒരുപാട് മഹാന്മാരെ രംഗത്ത് കൊണ്ടുവരികയാണ് ഈ സാഹിത്യം, അല്ലെങ്കിൽ ആ കഥ നമുക്ക് പറഞ്ഞു തരികയാണ്, ചരിത്രം നമുക്ക് പറഞ്ഞു തരികയാണ്. ഞാൻ ഈ പട്ടുറുമാൽ റിയാലിറ്റി ഷോയിൽ വിധികർത്താവായി നിന്ന കാലത്ത് ഒരു കുട്ടി ഒരു പാട്ട് പാടുകയാണ്. ബാംഗ്ലൂരുകാരിയായ ഒരു മലയാളി പെൺകുട്ടിയാണ്. അവർ ഈ പാട്ടൊക്കെ എഴുതി നീക്കിപ്പോൾ ഇംഗ്ലീഷിലാണ് മലയാളത്തിലെ പാട്ട് എഴുതിയത്, കാരണം അവർക്ക് മലയാളം അറിയില്ല. അവർ പാടിയ പാട്ട് ഈ പുണ്യപുരുഷനെ കുറിച്ചായിരുന്നു. വെളിയങ്കോട്ടന്നൂരിലെ വീട്ടിലെ മാനാത്ത് വെള്ളക്കാരി നാട് ഭരിക്കണ കാലത്ത് പൊന്നും കുഞ്ഞിമരക്കാർ ഓമന പേരാണ് പൊന്നായുമ്മ വളർത്തിയ മോൻ്റെ നിക്കാഹാണ്. ഈ പാട്ട് ഇവിടെ മനോഹരമായി പാടി. പണ്ട് ഗ്രാമഫോൺ റെക്കോർഡിൽ വന്നൊരു പാട്ടാണ്. ഈ പാട്ട് പാടിയ സന്ദർഭത്തിൽ സ്വാഭാവികമായി അതിൻ്റെ ഒരു ചരിത്രം എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഒരു ഒരു ചരിത്ര പുരുഷൻ്റെ ചിലപ്പോൾ അതിശയോക്തി കലർന്ന കാര്യങ്ങളൊക്കെ ഈ കഥയിലൊക്കെ ഉണ്ടാവാം. പണ്ട് കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവും. കവിത എഴുതുമ്പോൾ അങ്ങനെയൊക്കെ ആവും. ഇയാൾ ഈ മാനാത്ത് വീട്ടിൽ കുഞ്ഞിമരക്കാരനോടുള്ള ദേഷ്യം പോർച്ചുഗീസുകാർ തീർത്തത് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് 7 കഷ്ണമായി കേരളത്തിൻ്റെ 7 തീരങ്ങളിൽ കൊണ്ടുചെന്നിട്ടു. വൈപ്പിൻ, ചാലിയം, ബേപ്പൂര്, വടകര, വെളിയങ്കോട്, പൊന്നാനിയൊക്കെ ഇദ്ദേഹത്തിൻ്റെ കൈ കാലൊക്കെ ഓരോ ഭാഗത്ത് കൊണ്ടുപോയി. അവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ ഖബറുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ഈ മാനാത്ത് വീട്ടിൽ കുഞ്ഞിമരക്കാരനെ കുറിച്ചൊക്കെ ആണ്ട് നേർച്ചകളൊക്കെ നമ്മൾ നാട് നടക്കാറുണ്ട്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഈ ഒരു രക്തസാക്ഷിയെക്കുറിച്ച് എത്രത്തോളം അവിടെ പറയാറുണ്ട്. നമ്മുടെ ഈ ആണ്ട് നേർച്ചയെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും ഒക്കെ ആലോചിക്കേണ്ട കാര്യം, നിങ്ങൾ എതിർക്കുകയും അനുകൂലിക്കുകയും വേറെ കാര്യം. പക്ഷേ ഇങ്ങനെ ഒരു രക്തസാക്ഷി ഉണ്ടായിരുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ ചില കാര്യങ്ങൾ നമ്മളെ ദിശ മാറി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. അത്തരം വിവാദങ്ങൾക്ക് ഞാൻ ഏതായാലും ഇവിടെ ആളല്ല, എനിക്ക് അത് രണ്ടായാലും കുഴപ്പമില്ല. അപ്പോൾ അതാണ് ഞാനിത് പറയുന്നത്. പക്ഷേ ഈ രക്തസാക്ഷിയുടെ ചരിത്രം സമൂഹം അറിയേണ്ടതുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ പോർച്ചുഗീസുകാരുടെ കാലത്ത് പോലും ഈ അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിലെ സാഹിത്യകൃതികളും അങ്ങനെയുള്ള പ്രയോഗങ്ങളും അല്ലെങ്കിൽ ആ ചരിത്രമൊക്കെ നമ്മളിവിടെ ഇപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. പിന്നീടാണ് ഇവിടെ ബ്രിട്ടീഷ് ആധിപത്യം സജീവമാകുന്നത്. ടിപ്പു നമ്മുടെയൊക്കെ മൈസൂരിൻ്റെ കീഴിലായിരുന്ന കാലത്ത് ഒരു വേള ജനങ്ങളൊക്കെ ഏറെ സുഖ സൗകര്യങ്ങളോട് കൂടിയാണ് ജീവിച്ചത്. പ്രത്യേകിച്ച് ഈ താഴേക്കിടയിലുള്ള പണിക്കാർ, കുടിയാന്മാർ, തൊഴിലാളികൾ, അവരൊക്കെ വലിയ സന്തോഷത്തിൽ കഴിഞ്ഞൊരു കാലം. ടിപ്പുവിന് രാജ്യഭരണത്തെക്കുറിച്ച് ഒരു നീതിബോധം ഉണ്ടായിരുന്നു. അത് ഇവിടെയുള്ള ചില ജന്മിമാർക്ക് സഹിക്കാൻ പറ്റിയില്ല. അവരെപ്പോഴും ചില അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു കൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ടിപ്പുവിൻ്റെ കീഴിൽ ഇവിടെ ഇപ്പോൾ അധികാരി വർഗത്തിന് എപ്പോഴും ടിപ്പു കൃത്യമായ ബ്രിട്ടീഷ് വിരോധിയാണ്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർക്കും ടിപ്പു ഒരു പ്രശ്നമാണ്. ആ തരത്തിൽ ഇവർ രണ്ടുപേരും ചേർന്ന് ഈ അധികാരി വർഗം അധികാരി വർഗത്തോട് ചേർന്ന് നിൽക്കുന്നവരും
ഇവിടെയുള്ള മറ്റുള്ള ഈ അധികാരി വർഗവും ബ്രിട്ടീഷുകാരും ചേർന്ന് നിന്നുകൊണ്ട് ഇവിടെ കുടിയാന്മാർക്കെതിരെ പല കിരാത നടപടികളും ഇങ്ങനെ ടിപ്പുവിനെ ചെറുത്ത് തോൽപ്പിക്കുന്നതിലൂടെ ഇവരെയൊക്കെ തങ്ങളെ വശത്താക്കാമെന്നുള്ള ഒരു ധാരണയിൽ ചില ഈ ഒരു വലിയ തോതിലുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഇവിടുത്തെ സമൂഹം തിരിഞ്ഞത് എന്ന് നമുക്ക് കാണാൻ പറ്റും. വളരെ ചരിത്രത്തിൽ അതൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ടിപ്പുവിനെ പോലും വികലമായി ചിത്രീകരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ സമരം പോരാട്ടം ഇങ്ങനെ ഓരോ ദിക്കുകളിലായി അല്ലെങ്കിൽ ഓരോ പ്രദേശങ്ങളിലായി സംഭവങ്ങളായി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ പല പ്രദേശങ്ങളും, ഇപ്പോൾ കോഴിക്കോട് ജില്ല അത്ര സജീവമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, പക്ഷേ ഈ അടുത്ത കാലത്താണ് ചെറുവാടിയും കൊടിയത്തൂരുമൊക്കെയുള്ള പ്രദേശങ്ങളിലെ പാലക്കാൻ തുടങ്ങിയ അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ള ധീരദേശാഭിമാനികളുടെ ചരിത്രം പുറത്തു വരുന്നത്, പുസ്തകങ്ങളൊക്കെ പുതിയ തലമുറയിലെ ഗവേഷകർ എഴുതിക്കൊണ്ടേയിരിക്കുന്നത്, പുതിയ കണ്ടെത്തലുകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. എനിക്ക് യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികളും പ്രവർത്തകരൊക്കെ ആയപ്പോൾ നിങ്ങളൊക്കെ ആലോചിക്കേണ്ട കാര്യം, നമ്മുടെ നാടിൻ്റെ ഒക്കെ ഒരു ചരിത്രം മാറ്റി എഴുതേണ്ടതുണ്ട്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ്. ഇവിടെ കൊടുവള്ളി, കരുവമ്പൊയിൽ ഈ പ്രദേശങ്ങളൊക്കെ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, കൊടുവള്ളിക്കടുത്ത എൻ്റെ പഞ്ചായത്തായ കിഴക്കോത്തിലെ പന്നൂർ പ്രദേശത്ത് ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവത്തിൻ്റെ ഭാഗമായി അവിടെ വിളിച്ചു കൂട്ടിയ പാലക്കാൻ തുടങ്ങിയ അബൂബക്കർ മുസ്ലിയാരുടെ ഒരു ഏറ്റവും വലിയ ശിഷ്യൻ വിളിച്ചു കൂട്ടിയ യോഗം അലങ്കോലമാക്കാൻ ശ്രമിക്കുകയും രണ്ട് ദിവസങ്ങളിലായി അവിടെ പട്ടാളം ഇറങ്ങുകയും പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്ത ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഓരോ ഗ്രാമത്തിലും അങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞത് പന്നൂർ ജുമുഅത്ത് പള്ളിയുടെ ഒരു ചരിത്രമാണ്. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളിലൂടെയാണ് നമ്മുടെ നാട് ഈ സമരത്തിൻ്റെ പാതയിൽ മുന്നോട്ട് നീങ്ങിയത്. 1843 മലപ്പുറം ജില്ലയിലെ ചേറൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഐതിഹാസികമായൊരു സംഭവം നടക്കുകയാണ്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ്. അവിടെ കപ്രാട്ട് കൃഷ്ണപ്പണിക്കർ എന്ന് പറയുന്ന ആളും അദ്ദേഹത്തിൻ്റെ തൊഴിലാളികളും തമ്മിലുണ്ടായെന്നൊരു സമരം, അത് ബ്രിട്ടീഷുകാർ കൃഷ്ണപ്പണിക്കരെ സഹായിക്കുകയും അത് പിന്നീട് ബ്രിട്ടീഷുകാരും കുടിയാന്മാരും തമ്മിലുള്ളൊരു വിഷയമായി, തൊഴിലാളികളും തമ്മിലുള്ളൊരു വിഷയമായി മാറുകയാണ്. അതിൻ്റെ ഭാഗമായി അവിടെ കൊലപാതകങ്ങൾ നടന്നു. ആ സംഭവത്തെ ഇതിവൃത്തമാക്കി ചേറൂരിലുള്ള മുഹമ്മദ് കുട്ടി, മുഹിയുദ്ദീൻ എന്ന് പറയുന്ന രണ്ടുപേർ ഒരു പാട്ടുപുസ്തകം എഴുതി. അതാണ് ചേറൂർ പടപ്പാട്ട്. 1847 ഈ പാട്ട് ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടുകയാണ്, നിരോധിക്കുകയാണ്. നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857, അതിൻ്റെ 13 വർഷം മുമ്പ് ഉണ്ടായ ഒരു സംഭവം. 10 വർഷം മുമ്പ് ഇവർ പാട്ട് എഴുതിയപ്പോൾ അത് ബ്രിട്ടീഷുകാരിൽ ഏറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അതുകൊണ്ട് അത് കണ്ടുകെട്ടി നിരോധിച്ചു. ഇന്ന് അതിൻ്റെ കോപ്പി നമ്മുടെ കയ്യിലുണ്ട്. അന്ന് എല്ലാവരും കിട്ടാവുന്ന പ്രതികളെല്ലാം കത്തിച്ചു, എന്നാൽ അന്ന് അങ്ങനെ അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയ ഒരു കോപ്പി പിന്നീട് അച്ചടിച്ചതാണ് നമ്മുടെയൊക്കെ കയ്യിലുള്ളത്. 1891 മണ്ണാർക്കാട് സീതിക്കോയ തങ്ങൾ, ഇവിടെ മണ്ണാർക്കാടൊക്കെ അറിയാം, വലിയൊരു ഇപ്പോൾ റമീസിൻ്റെ പുസ്തകത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയൊക്കെ വന്നിട്ടുണ്ട്. സീതിക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ അവിടെ നടന്ന ഒരു പ്രശ്നത്തെ അധികരിച്ചുകൊണ്ട് മണ്ണാർക്കാട് പടപ്പാട്ട് എഴുതി, അത് നിരോധിച്ചു, കണ്ടുകെട്ടി. ഇപ്പം അതിൻ്റെ കോപ്പി കിട്ടാനില്ല. 1896 മഞ്ചേരിയിൽ ഒരു സമരം നടന്നു, അതിനെക്കുറിച്ചും ഒരു പാട്ടുണ്ടായി, അതിൻ്റെ കോപ്പിയും കിട്ടാനില്ല. നമ്മൾ ആലോചിക്കേണ്ടത് ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട പാട്ട് സാഹിത്യം മാപ്പിളപ്പാട്ടാണ്. അതിൻ്റെ മുമ്പ് അങ്ങനെ നിരോധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആലോചിക്കേണ്ട പ്രശ്നമാണ്. ഇതൊക്കെ നമ്മൾ സമൂഹത്തോട് തുറന്ന് പറയേണ്ട കാര്യമാണ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, ജയിലിലടക്കപ്പെട്ട ആളുകൾ, ഇവിടെ നേരത്തെ ജിഷാൻ പറഞ്ഞല്ലോ ഈ കമ്പളത്ത് കോന്നാരെ കുറിച്ചൊക്കെ. ഈ സമരത്തെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ മുമ്പിൽ നമുക്ക് അവതരിപ്പിക്കാൻ ആവേശപൂർവ്വം പറയേണ്ട ഒരു പാട്ടാണ് അന്നിരൂപത്തൊന്നിൽ നമ്മൾ ഇമ്മലയാളത്തിൽ എന്ന പാട്ട്. കാരണം കമ്പളത്ത് ഗോവിന്ദൻ നായർ മലപ്പുറത്തിൻ്റെ ഭാഷയിൽ, മാപ്പിളന്മാരുടെ ഭാഷയിൽ ഒരു പാട്ട് എഴുതുകയാണ്. ഈ കാര്യത്തിൽ നമുക്കൊരാളോടുകൂടി നന്ദി പറയേണ്ടതുണ്ട്. ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ട വിയൻകുട്ടി മാഷ്. ഒക്ടോബർ 13 നമ്മോട് വിട പറഞ്ഞ വിയൻകുട്ടി മാഷ്, അദ്ദേഹം 1960 അദ്ദേഹം ഒരു പാട്ടുകാരൻ എന്നുള്ള രൂപത്തിൽ അദ്ദേഹത്തിന് ആളുകളെ വിസ്മയിപ്പിക്കുന്ന വിധം ഒരു പാട്ട് തിരഞ്ഞെടുത്ത് പാടാം. എന്നാൽ കുട്ടിമാഷ് ഗ്രാമഫോൺ റെക്കോർഡിൽ പാടിയ പാട്ടുകളൊക്കെ ഏതെങ്കിലും ഒരു ചരിത്ര പ്രാധാന്യമുള്ള പാട്ടുകളാണ്. പുലിക്കോട്ടിൽ ഹൈദറിൻ്റെ പാട്ട്, കാളപൂട്ടിൻ്റെ അതിശയം പലരുമെ പറഞ്ഞേ ചേതി, എൻ്റെ കാലികൾ കൊണ്ട ഒരു ദിനം ഞാൻ ചെന്നാണഞ്ഞ് പൂതീ. ഇതെന്താണെന്നറിയോ, മാഷയ്ക്ക് ഇതിലും വലിയ പാട്ട് പാടാൻ കഴിയാത്തതുകൊണ്ടല്ല. മാഷ് ചെയ്തൊരു കാര്യം, പുലിക്കോട്ടിൽ ഹൈദർ എന്നൊരു കവി ഉണ്ടായിരുന്നു, കാളപ്പൂട്ടെന്ന വിനോദത്തെക്കുറിച്ച് മാപ്പിളപ്പെട്ട് ആട്ടുണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുകയാണ്.
അതുപോലെ അദ്ദേഹം ചെയ്ത മറ്റൊരു കാര്യമാണ് സംഗീത പമകരി എന്ന പാട്ട് 61 ഗ്രാംഫോൺ റെക്കോർഡിൽ പാടിയത്. അതേ വി എം കുട്ടി മാഷ് തന്നെയാണ് 61 അന്നിരൂപത്തൊന്നിൽ എന്ന കമ്പളത്ത് കോന്നാനയുടെ പാട്ട് പുറത്തു കൊണ്ടുവരുന്നത്. ഇപ്പൊ നമ്മുടെയൊക്കെ ടിക്ടോക്ക് ആയിട്ടും മറ്റേതായിട്ട് എന്താ പറയുക, സോഷ്യൽ മീഡിയയിലൊക്കെ പല തരങ്ങളിൽ കവർ സോങ്ങും അത് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പാടുന്നുണ്ട് പുതിയ ആളുകൾ. ഇതിനൊക്കെ കാരണക്കാരൻ വി എം കുട്ടി മാഷ്. ഇത് രംഗത്ത് കൊണ്ടുവന്നതിൽ കുട്ടിമാഷയ്ക്ക് പങ്കുണ്ട്. ഈ കമ്പളത്ത് കോന്നാർ മരിക്കുന്നത് 1983 എനിക്ക് തോന്നുന്നു, വളരെ അടുത്താണ്. നമ്മളൊക്കെ ഒരു ഒരു ഹൈസ്കൂളൊക്കെ പഠിക്കുന്ന കാലത്താണ്. അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ഈ പാട്ടിയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ നെടിയുരുപ്പിൽ അദ്ദേഹം സർക്കാർ ജോലി ചെയ്യുന്നു, അതിന് അദ്ദേഹത്തെ പിരിച്ചുവിട്ടു. വലിയ പ്രശ്നങ്ങളായി. ആളുകൾ ഈ പാട്ടുമായി ഹിച്ച്കോക്കിൻ്റെ പ്രതിമ പൊളിക്കാൻ പോയി. പ്രതിമക്കെതിരെ സമരാഹ്വാനം ചെയ്തുകൊണ്ടാണ് ഈ പാട്ട് അല്ലേ. അന്നിരൂപത്തൊന്നിൽ നമ്മളി മലയാളത്തില് വന്നു ചേർന്ന വെള്ളയോടെ എതിർത്തു നല്ല മട്ടില്. ഈ പാട്ടിങ്ങനെ പറയാണ്, ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട് ഈ പാട്ടിൽ. എനിക്കിപ്പോ ഞങ്ങളുടെ നാട്ടിലൊന്നും അത് പ്രയോഗിക്കുന്നില്ല. മഞ്ചേരി നിന്നഞ്ചാറ് മൈല് ദൂരവേ മോങ്ങത്തില് സഞ്ചരിക്കുന്നോർക്ക് കാണാറാകുമാ നീരത്തില് ചത്തുപോയാഹിച്ച് കൊക്ക് സായിപ്പിന്റെ സ്മാരകം. ഇങ്ങനെ പറയാണ് അദ്ദേഹം. ഒരുപാട് വരിയുണ്ട്, അതുകൊണ്ട് ഞാൻ തേച്ചൊന്നും പാടുന്നില്ല. അതിൽ പറയാണ്, നാട്ടുകാർ തൻ ചോരയാൽ തടിച്ചു വീർത്ത ബ്രിട്ടനെ നാട്ടിലുള്ള ജന്മിമാരെ പാട്ടിലാക്കിയ ദുഷ്ടനെ നമ്മളുണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഹേതു ഏറ്റ് മുട്ടുവാൻ നമ്മളുടെ കാശു വാങ്ങി ഇംഗ്ലണ്ടിലേക്ക് അയക്കുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഹേതു ഏറ്റ് മുട്ടുവാൻ. അതിലൊരു പ്രയോഗമുണ്ട്, നമ്മളുടെ കൂട്ടരെയാണ് സുവറ് കൊന്നത് നമ്മളുടെ നെഞ്ചിലാണ് കല്ല് നാട്ടി വെച്ചത്. എനിക്ക് ഈ സുവറ് എന്നുള്ള അർത്ഥമൊന്നും അറിയില്ല. ഞാൻ ഈ അടുത്ത് ഈ പാട്ട് കേട്ടപ്പോഴാണ്. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരു പ്രയോഗമില്ല, കോഴിക്കോടൊന്നുമില്ല സുവറ് എന്നുള്ള പ്രയോഗമൊന്നുമില്ല. അത് അങ്ങനെ ആ ഭാഷയിൽ കമ്പളത്തിന് പ്രയോഗിക്കാൻ കഴിയുന്നുള്ളതാണ്. എന്നിട്ട് പറയാണ്, രാജ്യസ്നേഹം വീറ് കൊണ്ട കൂട്ടരുണ്ടീ നാട്ടില് രക്ഷ വേണമെങ്കില് മണ്ടിക്കോട്ട വേരിംഗ്ലണ്ടില്. ചില ആളുകളൊക്കെ ഈ പാട്ട് എഴുതുമ്പോൾ മനുഷ്യനെ തിരിയാതെ എങ്ങനെയൊക്കെ തിരിയാതിരിക്കുന്ന മാത്തരത്തിലുള്ള സങ്കീർണത ഉണ്ടാക്കുന്ന പാട്ട് എഴുതാറുണ്ട്. ഇതിലിപ്പോൾ മണ്ടിക്കോട്ടവർ ഇംഗ്ലണ്ടിൽ, നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര മനോഹരമായിട്ടാണ് നമ്മോട് ഈ കാര്യം പറയുന്നത്. ഈ ആളുകൾക്ക് തിരിയുന്ന രീതിയിൽ പാട്ട് എഴുതാനാണ് പണി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തിരിയാത്ത രീതിയിൽ വേണം ഞാൻ എത്രയും വേണം പ്രസംഗിച്ച് തരാം, തലയും ആരും ഉണ്ടാവില്ലെന്നേ ഉള്ളൂ. അത് വളരെ എളുപ്പമാണ്, അതിന് വലിയ വിവരമൊന്നും വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തിരിയുന്ന രീതിയിൽ പാട്ട് എഴുതണമെങ്കിൽ പാട്ട് പാടുന്നത് പോലെ അത്ര എളുപ്പമല്ല പാട്ട് എഴുതൽ. ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എത്ര കൃത്യമായിട്ടാണ് ഈ പാട്ടുകളൊക്കെ ഇദ്ദേഹം എഴുതിയത്. ഈ പാട്ട് വലിയ പ്രകമ്പനങ്ങളുണ്ടാക്കി. ആ പാട്ട് എഴുതിയതിൻ്റെ പേരിൽ ഇദ്ദേഹത്തെ ഈ പാട്ട് കണ്ടുകെട്ടുകയാണ്, നിരോധിക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ കൂടെ ചരിത്രമായിട്ട് കമ്പളത്ത് കോന്നാരുണ്ട്, ഈ പാട്ടുണ്ട്. ഇങ്ങനെ ഒരു പാട്ട് അദ്ദേഹം എഴുതിയില്ലായിരുന്നെങ്കിൽ കമ്പളത്ത് കോന്നാര് നമ്മൾ ഓർക്കുമായിരുന്നു. കൃത്യമായി സമരത്തിൽ ഇടപെട്ട ജാതിമത ചിന്തകൾക്കപ്പുറം സ്വാതന്ത്ര്യമാണ് നമ്മുടെ ലക്ഷ്യമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കമ്പളത്ത് കോന്നാര് ഇതുപോലെ ഒരു പാട്ട് എഴുതുന്നത്. ഇതേ രീതിയിൽ അക്കാലത്ത് ഭാസ്കര മാഷ ഒരു പാട്ട് എഴുതി 1940. ഭാസ്കര മാഷ പാട്ടിനെ കുറിച്ച് വി എം കുട്ടി മാഷ പുസ്തകത്തിലൊക്കെ പറയുന്നത് ആ പാട്ട് എഴുതിയതിന്റെ പേരിൽ അദ്ദേഹം ബ്രിട്ടീഷ് സർക്കാരിന്റെ നിയമ നടപടികളെ പേടിച്ചു എന്നുള്ള. മഞ്ഞണിഞ്ഞ മാമല തെളിഞ്ഞിടും മലനാട്ടിലെ പൊന്നണിഞ്ഞ വയലുകൾ പുളഞ്ഞിടും മലനാട്ടിലെ വിസ്മരിക്കുകയില്ല ഞങ്ങൾ അക്രമത്തിൻ പേരില് വിസ്മയം വളർത്തിടും ആ വിപ്ലവത്തിൻ തേരില് അന്നു വീണു മൺമറഞ്ഞ ധീരരാം യുവാക്കളെ വന്നു ചേർന്ന വലിയ തോക്കിൻ നേർക്കടുത്ത യുവാക്കളെ. അദ്ദേഹം പാട്ട് എഴുതുകയാണ്. ഈ പാട്ടൊക്കെ എഴുതിയപ്പോഴാണ് നാട്ടിൽ വലിയ വിഷയം ഉണ്ടായത്. ഇദ്ദേഹത്തെ ഈ പാട്ട് എഴുതിയതിൻ്റെ പേരിൽ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നിയമ നടപടിയെ പേടിച്ച് ഭാസ്കരൻ മാഷ്, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ഭാസ്കരൻ മാഷ്, ഒളിവിൽ പോകേണ്ടി വന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ ഈ ഒരുപാട് പാട്ടുകൾ ചരിത്രം നമുക്ക് പറയാനുണ്ട്. ഇപ്പോൾ അക്കാലത്ത് ജയിലിലടക്കപ്പെട്ട ആളുകൾ, ഇപ്പം സമരത്തിൽ ഇടപെട്ട പാട്ടുകൾ,
അതാണ് ഈ പാട്ടുകളൊക്കെ സമരത്തിൽ ഇടപെടുകയാണ് ഈ പാട്ടുകൾ. അതാണ് മണ്ണാർക്കാട് പടപ്പാട്ടും മഞ്ചേരി പടപ്പാട്ടും ഒക്കെ ചെയ്തത്. അതുപോലെയുള്ള ഒരു പടപ്പാട്ട് എത്രയോ ചേറൂർ പടപ്പാട്ട് ഓരോ പ്രാദേശിക മുട്ടിയറയിലൊരു സംഭവം നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് പാട്ടുണ്ടായിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഈ ഏറനാട്ടിലെ ഓരോ ഗ്രാമങ്ങളിലും എത്ര വൈവിധ്യമാണ്. ഓരോ ഗ്രാമത്തിലും ഒരു സാംസ്കാരിക നായകൻ്റെ ഒരു സമരയോദ്ധാവിൻ്റെ ചരിത്രം പറയാനുണ്ട്. അങ്ങനെയുള്ള ധീര ദേശാഭിമാനികൾ അവരുടെ പിന്മുറക്കാരായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ചരിത്രം ഈ അവസരം കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തിയ ആളുകളോട് പറയുകയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് വേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ കോഴിക്കോട് സർവകലാശാലയുടെ BA മലയാളത്തിന് ഒരു പാട്ട് പഠിക്കാനുണ്ട്. അതൊരു തരത്തിലൊരു സന്തോഷമുളവാക്കുന്ന കാര്യമാണ്. അതൊരു ചരിത്രമാണ്. മലബാർ സ്വാതന്ത്ര്യ സമരത്തിലെ കെടുതികൾ അനുഭവിച്ച മനുഷ്യന്മാരുടെ യാതനകളെക്കുറിച്ച് പറയുന്നൊരു പാട്ടാണത്. അതൊരു വേള ഒരു കത്ത് പാട്ടാണ്. BA മലയാളത്തിനത് പഠിക്കാനുണ്ട്. മറിയക്കുട്ടിയുടെ കത്ത് എന്ന് പറയുന്ന ഒരു കത്ത് പാട്ട്. പുലിക്കോട്ടിൽ ഹൈദർ എഴുതിയതാണ് അദ്ദേഹം. ഈ പുലിക്കോട്ടിൽ ഹൈദറിൻ്റെ കത്ത് പാട്ട് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നൊരു കാരണം 1921-22 കാലഘട്ടത്തിലെ സമരം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. അതിനുശേഷമുള്ള ഒരു 10-25 വർഷക്കാലം ഏറെ യാതനകൾ അനുഭവിച്ചവരാണ് നമ്മുടെ നാട്ടിലുള്ളത്. നമ്മുടെയൊക്കെ മുൻതലമുറയിലെ സ്ത്രീകൾ, നമ്മളെയൊക്കെ ഉമ്മ ബാപ്പന്മാർ അനുഭവിച്ച യാതനകൾ വിവരണങ്ങൾക്കപ്പുറമാണ്. ദയാപുരം റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ അവിടുത്തെ അനാഥശാലയിലും പള്ളിയിലും ജോലി ചെയ്തിരുന്ന മാപ്പിളപ്പാട്ടിൻ്റെ ഈണങ്ങൾ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച പ്രിയപ്പെട്ട നാലകത്ത് കാസിംക അദ്ദേഹവുമായിട്ട് ഒരുപാട് സന്ദർഭങ്ങളിൽ ആ കാലത്ത് ഞാൻ ഇരുന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ അദ്ദേഹം ഈ കഥയും ഈ പാട്ടുകളൊക്കെ നമുക്ക് പാടിത്തരുമ്പോൾ അറിയാതെ കണ്ണ് നിറയുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെയൊക്കെ മാതാപിതാക്കളോ അല്ലെ കുടുംബക്കാരോ അനുഭവിച്ച യാതനകളാണിത്. ആ ഘട്ടത്തിൽ ഇപ്പോൾ വീട്ടിൽ പുരുഷന്മാരില്ലാത്ത അവസ്ഥ, പച്ചക്ക് വെടിവെച്ചു കൊന്നു ആളുകളെ, ബെല്ലാരി ജയിലിലടച്ചു, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്ക് നാട് കടത്തി, കോയമ്പത്തൂർ ജയിലിലടച്ചു, വെല്ലൂർ ജയിലിലടച്ചു. വീട്ടിൽ പുരുഷന്മാരില്ല, സ്ത്രീകൾ മാത്രമുള്ള അവസ്ഥയിൽ സ്ത്രീകൾക്ക് ജോലിക്ക് പുറത്തു പോകേണ്ടി വന്നു. അങ്ങനെ ജോലിക്ക് പുറത്തു പോകുന്ന സ്ത്രീകളെ സാമൂഹ്യദ്രോഹികളായ ആളുകൾ ശല്യപ്പെടുത്താൻ തുടങ്ങി. അവരെയൊക്കെ അതിനൊക്കെ ചെറുത്തു നിന്ന അവിടുത്തെ സ്ത്രീകൾ പലരും ചെറുത്തു നിന്ന ഘട്ടത്തിൽ അവരെ ഇപ്പോൾ രാത്രി വാതിലിന് പോയി മുട്ടുക, വഴിയിൽ തടഞ്ഞു വെക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത സന്ദർഭത്തിൽ ഇതിനെ പ്രതിരോധിച്ച ഈ പെൺകുട്ടികൾക്കെതിരെ, ഈ ഭാര്യമാർക്കെതിരെ പരാതികൾ അയച്ചു, അല്ലെങ്കിൽ അപവാദങ്ങൾ പ്രചരിപ്പിച്ചു ഈ ചെറുപ്പക്കാർ. അവർ ജയിലിലേക്ക് കത്തയച്ചു. അങ്ങനെ ജയിലിൽ നിന്ന് പലരെയും മുടി ചൊല്ലിയ ചരിത്രം നമുക്കറിയാം. അങ്ങനെ ഹസൻകുട്ടി എന്ന് പറയുന്ന മാരന് മറിയക്കുട്ടിയെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞ് കത്തയക്കുകയാണ്. പുലിക്കോട്ടിൽ ഹൈദർകാക്ക ഒരു പെർട്ടിക്കുലർ മറിയക്കുട്ടിയെക്കുറിച്ചല്ല ഈ പറയുന്നത്. ആ നാട്ടിലെ മുഴുവൻ സ്ത്രീകളുടെയും സങ്കടങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. അദ്ദേഹം ആ ഒരു ഇങ്ങനെയൊരു സംഭവം ഉണ്ടായപ്പോൾ ഹസൻകുട്ടി മറിയക്കുട്ടിയെ പറഞ്ഞു വിടണമെന്ന് ഉമ്മാക്ക് കത്തയക്കുകയാണ്. ഈ സങ്കടങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ടാണ് പുലിക്കോട്ടിൽ ഹൈദർ കത്തുന്നത്. ആ കത്താണ് ഇപ്പോൾ പഠിക്കാനുള്ളത്. അതിൽ ചില വരികളുണ്ട്. ജയിലിൽ പോലുന്ന കണ്ണിൽ മണിമാറർ ഹസൻകുട്ടി, പൂമാനം തെളിന്തുണർ നിടുവാൻ കെട്ടി, കവിത പോട്ടിയിടും നിതാ സ്വന്തം മറിയക്കുട്ടി. ജയിലിൽ നിന്നുമേ ഇന്നാളിനെ ഉമ്മ കയത്തിട്ട്, ചീട്ടുണ്ട് കനിന്തതാലണയപ്പെട്ട്, വ്യസനം തീരാതെ ദുഃഖ കടലിൽ പെട്ടേ. ഞാനിതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കെന്നറിയാം. അതിൻ്റെ പറയാണ്, താലമിന്നുയിർ വിട്ട് പിരിയും മുൻതല കാണേ, താങ്കളങ്ങിളക്കിയാൽ പെരിയ കോനാം, പുവിയിൽ താമസിച്ചിടാ തൂങ്ങി മരിക്കും ഞാനേ. ഞാനുങ്ങൾ വരവും കാത്തിരിക്കുന്നു സുവാതോർത്ത്, നായചന്ദിരനെ കണ്ടറലുകൂടിത്തെ, വിധമിൽ നാലഞ്ച് സനത്തോളം കഴിഞ്ഞു മുത്തേ. മാനീതർ ഉമൈ നട്ട് നനച്ച് പോറ്റിയും വന്നേ, മരം പൂത്ത് കനി മുന്നം പറിച്ചു തിന്നേ, ഇരസം മനസ്സുള്ളിൽ മറന്നോ കണ്ണകന്നേ പിന്നേ. ദൂ
ദൂരം അങ്ങ് ആയപ്പോൾ നിങ്ങൾ എന്നെ മറന്നുപോയെന്ന് ചോദിക്കുകയാണ്. എത്ര നിഷ്കളങ്കമായിട്ടാണ് പുലിക്കോട്ടിൽ ഈ പെണ്ണിന്റെ സങ്കടങ്ങൾ പറയുന്നത്. താനവൻ വിധിയാലേ, ഒരു കാര്യം പറയാം, പുലിക്കോട്ടിലാണ് എഴുതിയത്, മാപ്പിളപ്പാട്ടാണ്, അതുകൊണ്ട് ചിലപ്പോൾ അതിനൊക്കെ ഒരു അറ്റമൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് എന്നോട് ദേഷ്യം പിടിച്ചൊന്നും കാര്യമല്ല. ഇത് ബി എ മലയാളത്തിന് പഠിക്കാനുള്ള ധൈര്യത്തിലാണ് ഞാനിത് പാടുന്നത്. താനവൻ വിധിയാലേ ഉമ്മൈ പോയേ ദിനം പൂട്ടി, താവാരും തുറക്കാതെ പൊതിഞ്ഞു കെട്ടി, ഉമതിൽ തരാൻ കാത്തിട്ടിരിക്കുന്നു സ്വർണപ്പെട്ടി. തേനാരെ ഉമ്മൈ കത്തിൽ പറഞ്ഞേ ആ വിധമുള്ള, തേടിച്ച് തരം കാട്ടി നടന്നോളല്ല, ഇനിയൊരുത്ത മാടിത്തറ വാട്ടിൽ പിറന്നോളല്ല. അല്ല എൻ്റെ അവസ്ഥകൾ അറിയുന്നോരുമയല്ലോ, അതുകൊണ്ട് ഇനി ഏറ്റം പറയേണ്ടല്ലോ. ഇവിടെ ഉമതൊയ്യെ എനിക്കാരും സഖിയില്ലല്ലോ, വല്ലോരും ഫസാദുന്നത് കേട്ട് മുഷിയേണ്ട, വടിവുറ്റോരുമൈ എന്നെ ഉപേക്ഷിക്കേണ്ട, മനസ്സിൽ വലുതായ വെറുപ്പൊന്നും വിചാരിക്കേണ്ട. ഖല്ലാഖിൻ വിധിയാലെ കഴിഞ്ഞ ജൂമുഴാരാവ്, കനിന്ത് ഞാനുമൈകളെ ഒരു കീനാവ്, അതിനാൽ കരൾ കത്തിക്കരിഞ്ഞു പോണിത എൻ ജീവ്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവ് ഞാൻ നിങ്ങളെ ഉറക്കത്ത് കണ്ടിട്ടുണ്ടെന്ന് പറയാം, എന്നിട്ട് നിങ്ങളിങ്ങനെ കത്തയക്കുമ്പോൾ എൻ്റെ കരൾ കത്തിക്കരിഞ്ഞു പോവുകയാണ്. അവസാനം ഇവള് പറയാണ്, വെല്ലാരിക്കുടേനൊട്ട് വരാൻ വല്ല വഴിയുണ്ടോ, വല്ലീകൾ കവിയിടേക്ക് വരാൻ പാടുണ്ടോ, ഉമദേ വരുകിൽ കണ്ടിടാൻ വല്ല നിവൃത്തിയുണ്ടോ. ഈ ബെല്ലാരിയിലേക്ക് എനിക്ക് പ്രവേശനമുണ്ടോ ഞാനവിടെ വന്നാലും? അങ്ങനെ പ്രവേശനം ഉണ്ടെങ്കിൽ, ഉണ്ടതെങ്കിൽ വന്ന് കാണാനുണ്ട് മോഹം പൊന്നേ, ഒറ്റ നോക്ക് കണ്ട് മരിച്ചോട്ടെയെന്ന് തന്നെ. എന്റെ പൊന്നും മാരരേ പിന്നെന്തിനാ വേറൂപ്പ്, എന്റെ മേലിൽ വെച്ചിടുന്നു ചിന്തയിൽ മൂഷീപ്പ്. രണ്ടു ദിവസം റെയിൽ വാടിപ്പണിക്കാരിന്ന്, രണ്ടു മൂന്നാൾ വന്നി വീടെ രാത്രിയിൽ കീടന്ന്, അന്ത പോലെ തന്നെ പാണ്ടി കാട് അമ്മായിൻ്റെ, അങ്ങ് ഞാനോരു കുറി വിരുന്നു പോയിട്ടുണ്ട്. ഉന്നിടുന്നതാണത് കൊണ്ടെൻ്റെ മുൽപ്പുരാതി, ഊരകത്തിയിലുണ്ടെനിക്കിപ്പോഴൊരു വിരോധി. ഈ നാട്ടിലേക്ക് ഒരു വിരോധിയുണ്ട്. ഞാൻ അമ്മായിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്, രണ്ട് മൂന്ന് ആൾക്കാർ ഈ വരാന്തിൽ വന്ന് കിടന്നു പോയിട്ടുണ്ട്, ഈ റെയിലിൻ്റെ പണിക്കാർ. അവരൊന്നും ഞങ്ങളുമായിട്ടൊരു ബന്ധവുമില്ല, ഇതുകൊണ്ടൊക്കെ എന്നെ പറ്റി പറയുന്നത്. എന്നിട്ട് പറയാണ്, വന്നവൻ എന്നോട് പാല വട്ടവും ചോദിച്ച്, വമ്പ് കാണിച്ചപ്പോളോനെ ചൂല് കൊണ്ടാടിച്ച്, അന്ന് മുതലയ്യവൻ ഫസാദ് വിണ്ടായത്തെ, അക്കടീതം കൊണ്ട് വിശ്വസിക്കരുതൻ മുത്തേ. ഇങ്ങനെ ഈ പാട്ട് ഒരുപാടുണ്ട്. ചക്ക് പാലം മേലിരുന്ന് ചക്കര തിന്നാലും നിശ്ചയം പുണ്ണാക്കാണതെന്ന് ചിലർ പോലും, ഹക്കറിയാതാട്ടിയാളെ വാക്ക് കേട്ടിടല്ലേ, അല്ലലായ ചേരമാൻ്റെ ചെയ്തി കേട്ടിട്ടില്ലേ, ഒക്കെയും കണ്ണും ചെവിയിടില്ലാതെ കാണും റബ്ബ്, ഓനറിയാമെന്നിലുങ്കൽ മേലിലുള്ള ഹൂബ്. വെക്കമെന്നെ ദുഃഖമിക്കുയിന്ന് കരക്കാക്കി, വെത്തിടാനാപേക്ഷ വെണ്ടി വിണ്ടി കത്ത് തമാമാക്കി. ഇത് ഞാൻ എല്ലാവരെയും ഇതിൽ പാടിച്ചില്ല, കാരണം ഒരുപാട് വരികളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഈ കത്തൊക്കെ ചരിത്രമാകുന്നത് ആ കാലഘട്ടത്തിലെ ഒരു ജീവിതം നമ്മോട് പറയുകയാണെന്നുള്ള കാര്യത്തിലാണ്. ജയിലനുഭവങ്ങൾ കൃത്യമായിട്ട് വരച്ചു ചേർത്ത ഒരുപാട് പാട്ടുകൾ ഉണ്ടായിരുന്നു അക്കാലത്ത്. കൃത്യമായിട്ട് അക്കാലത്ത് ജയിൽ അനുഭവങ്ങൾ, ഇപ്പോൾ കാടായിക്കൽ മൊയ്തീൻ കുട്ടി ഹാജിയെ അദ്ദേഹത്തെ പോലീസിന് നേരെ വെടിവെച്ചു എന്ന പേരിലാണ് അറസ്റ്റ് ചെയ്തത്. അദ്ദേഹം ജയിലിൽ
അദ്ദേഹത്തെ ജയിലടച്ചപ്പോൾ ജയിലിലെ കഷ്ടപ്പാടുകളെ കുറിച്ച് അദ്ദേഹം ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം പാട്ട്. വേറെയുമുണ്ട് സമസ്താൻ മദ്രാസ് കന്നവർ മാറ്റും, വെടി വെടികടിന കടു കടു കടുപ്പത്താൽ ഇഷ്ടം വല്ലാരിക്കെന്നെ മാറ്റിത്തരാതെ റബ്ബെ കാത്തി രക്ഷിക്കേ ഗോനെ. കുതുബു ശുഹദാക്കളിലും ബന്ദാർ ബദറിൽ പടവെട്ടി ജയിച്ചവർ പോരിശ. കുതുബു ശുഹദാക്കളിലും ബന്ദാർ. ഇവിടെ പറയുന്നത് ഈ ബെല്ലാരി ജയിൽ എന്ന് പറയുന്നത് ഏറെ ബുദ്ധിമുട്ടുകളുള്ള ജയിലാണ്. എന്നെ അവിടേക്ക് മാറ്റി തരരുത്, എന്നെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഒരു നടപടിക്കുള്ള ശ്രമങ്ങളുണ്ട്. ബെല്ലാരി ജയിൽ എന്ന് പറഞ്ഞാൽ ഏറെ കഷ്ടപ്പാടുള്ള ജയിലാണ്. അതിനുള്ള പ്രാർത്ഥനയാണ് അദ്ദേഹം ഈ കാടായിക്കൽ മൊയ്തീൻ കുട്ടി ഹാജി ജയിലിൽ നിന്ന് നടത്തുന്നത്. അങ്ങനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് അദ്ദേഹം പാട്ടുകൾ ഒരുപാട്. ഇപ്പോൾ ജന്നാത്തുൽ ഫിർദൗസിലിരിക്കും ക്ഷേമ കിരീടരാകിയ 313 മുർസലീങ്ങളെ, ശിക്ഷയിൽ ഉൾപ്പെട്ടുങ്ങളെ മുഹിയുദ്ദീൻ, ജയിലിൽ കിടന്നിട്ട് വിളിത്തിടും സങ്കട മുക്ക് നിവൃത്തി മാങ്കളേ. ഈ പാട്ടുകളൊക്കെ വേറെ തരത്തിൽ വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ടെന്ന് ആളുകൾ എടുത്ത് പാടാത്തത്, കാരണം അത്തരം വിവാദങ്ങളിലും പോകാൻ നമുക്ക് സമയമല്ല. മൊയ്തീൻ കുട്ടിയാജിനെ എപ്പോഴും നന്നാക്കാനും കഴിയില്ല, കാരണം അത് അക്കാലത്ത് കഴിഞ്ഞാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ചർച്ചകളൊക്കെയാണ് നമുക്ക് താല്പര്യം. അതുകൊണ്ട് നമ്മൾ അദ്ദേഹം ജയിൽ അനുഭവങ്ങളാണ് എന്നുള്ള തരത്തിൽ ഈ പാട്ടിനെ കൊടുക്കുക. ശിക്ഷ വിലങ്ങി ചെന്ന വെടുത്തി താരാൻ ഉങ്ങളെ പേര് വിളിത്തി വിളിത്ത് മലങ്ങവൻ എൻ വിളി കേളും ഹൗസുള്ളാ, ജിന്ന് പിടിത്തൊരു പൈതൽ കിട്ടിടുവാൻ കൂപ്പിട്ട് പോതിൽ തന്നെ ക്ഷണത്തിൽ അണയ്ത്തവരാൻ ഹബീബുള്ളാ. ഇതൊക്കെ പ്രാർത്ഥനകളാണ്. ജയിലിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം എഴുതുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള ഒരുപാട് ജയിൽ അനുഭവങ്ങളുള്ള പാട്ടുകൾ ഇതൊക്കെ അക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പുത്തൂർ ആമിന എന്ന് പറയുന്ന ഒരു പെണ്ണ് അക്കാലത്ത് ഇവരുടെ ബാപ്പ, ഇവളുടെ ബാപ്പയെ ജയിലടച്ചു. ബാപ്പയുടെ കൂടെ ഉണ്ടായിരുന്ന അത്ര നല്ല മേൽവാസക്കാരനല്ലാത്ത അല്ലെങ്കിൽ അത്ര നല്ല പേരില്ലാത്ത ഒരാൾ മകളെക്കുറിച്ച് ജയിലിൽ നിന്ന് ഈ ബാപ്പ പറയുന്നത് കേട്ടിട്ട് മകൾക്കൊരു കത്തയക്കാണ്, എന്നെ എനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. ഇവളെ ഇയാളെക്കുറിച്ച് പുത്തൂർ ആമിനക്കറിയാം, അവൾ പറയുന്നൊരു കത്തുണ്ട്. ഹല്ലാക്കവനെ സ്തുതിത്ത് കഥകൾ കൂറിയിൽ കുറിത്ത് കൺകുളർ മഹബൂബരാം പുതിയ പറമ്പത്ത് അഹമ്മദ് കാക്ക എന്നവർക്കയക്കുന്നാമിന കത്ത്. ഇതിൽ പറയുന്നുണ്ട് ബെല്ലാരി ജയലതീന്ന് വരുമ്പോൾ കൊണ്ടുവന്നേ ബമ്പതിപ്പൾ നടക്കുമോ വെറുതെന്തിനാ പിന്നെ ഉമകളെ ഭാര്യയാക്കിടുവാൻ ഒരിക്കലും കിട്ടുമോ എന്നേ. ഇവള് ജയിലൊക്കെ തയ്യാളെഴുതി കത്തിന് മറുപടി എഴുതുകയാണ്. ഇതൊക്കെ അക്കാലത്തെ പാട്ടുകളാണ് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇങ്ങനെ പിന്നീട് സമരകാലത്തുള്ള പാട്ടിനപ്പുറം പിന്നീട് സമരത്തെക്കുറിച്ച് എഴുതിയ പാട്ടുകൾ, ഇപ്പോൾ ഉബൈദ് മാഷിൻ്റെ, ഇപ്പോൾ കാസർഗോഡുകാരനായ പ്രിയപ്പെട്ട ഉബൈദ് മാഷ്, അദ്ദേഹം മലയാളിയുടെ മാപ്പിള പൈതൃകത്തെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് പഠിച്ച ആളാണ്, അവതരിപ്പിച്ച ആളാൾ. 1947 മെയ് മാസത്തിൽ കോഴിക്കോട്ട് നടന്ന സമസ്ത കേരള സാഹിത്യ പരിഷത്ത് സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയൊരു പ്രസംഗമാണ് ഇന്ന് ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടാനുള്ള കാരണം. അദ്ദേഹം ഉറച്ച രാഷ്ട്രീയക്കാരനായിരുന്നു, മത ഭൗതിക രംഗത്ത് പ്രവർത്തിക്കുന്ന നല്ലൊരു അധ്യാപകനായിരുന്നു, എല്ലാ രംഗത്തും സജീവമായ വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ. എന്തിതോ വിണ്ണിൽ പുതുതായി കരിനിഴൽ കാണുന്നു തങ്ങി എന്നു ലണ്ടൻ ഗോപുരങ്ങൾ തങ്ങളിൽ ചോദ്യം തുടങ്ങി. അങ്ങനെയുള്ള പാട്ടുണ്ട്. അതിൽ പറയാണ് നാടൊന്നായി നീ വർന്നു നിന്നാലേറിയിടുന്നു നൽഹിന്ദിൻ കാനി മക്കൾ മുഴുവൻ ചേർന്നു തേർന്നിതു ഹിന്ദു മുസൽമാൻ കൂട്ടം ചേർന്നിതു പൗരോത്ഭുദ്ധതയേറ്റം പൂർണ്ണ സമൈക്യത്തിൻ വിളയാട്ടം ഐക്യത്തിന് പാതാകകൾ ഉയർന്നു പാറി അടിമത്തം അകറ്റുവാൻ ശ്രമങ്ങളേറി ഏറി ഖിലാഫത്തുടെ ആവേശം കൂറുടെ കോൺഗ്രസിന് അഭിലാഷം വീരരുയർത്തത് ജയ ജയ ഘോഷം ജയ ഹിന്ദു മുസൽമാൻ കി ജയ ജയ ജയകാരം ജിന്നിൻസും പാടപ്പെല്ലാം മുഴക്കി ഭാരം. ഉബൈദ് മാഷിൻ്റെ ഈ ഒരു സമരത്തോടുള്ള ഐക്യദാർഢ്യമാണ് ശരിക്കും നമ്മൾ ഈ പാട്ടിൽ കാണുന്നത്. ഈ പിന്നീട് കെ ടി മുഹമ്മദ് തിരൂരങ്ങാടി, അദ്ദേഹം മലബാർ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഒരു പുസ്തകം മുഴുവനായി പാട്ട് എഴുതിയ ആളാണ് അറബി മലയാളത്തിൽ. അദ്ദേഹം
ഭാരതനാട്ടിന്ന് ബ്രിട്ടനെ കെട്ടുകെട്ടിക്കാനായി ബഹുജനം ഹിന്ദു മുസ്ലിം മൈത്രിയോടണിയായി വീരകേരളമാപ്പിളന്മാർ ധീരധീരന്മായി വിപ്ലവരംഗത്തിറങ്ങി സംഘടിതരായി പോരടിച്ചടിമത്വം നീങ്ങാൻ ഭാരത സ്വാതന്ത്ര്യം നേടാൻ പാരിടത്യഭിമാനം പൊങ്ങാൻ പാവന ശബ്ദം മുഴങ്ങാൻ സംഘടിച്ചിന്നാട്ടാർ അടിമ ചങ്ങല പൊട്ടിക്കാൻ. എനിക്ക് ഓരോ പാട്ട് പാടുമ്പോൾ ഒരുപാട് പാടണം. ഞാൻ ഈ പാട്ടുകളൊക്കെ ഉണ്ട് എന്നൊന്ന് പരിചയപ്പെടുത്തുക ചെയ്തത്. ഇപ്പോൾ വാര്യംകുന്നത്ത് കുഞ്ഞാമുദാജി, വാര്യംകുന്ന് കുഞ്ഞാമുദാജി ഒരു ധീര ദേശാഭിമാനിയായിരുന്നു. മലയാള രാജ്യം സ്ഥാപിച്ചാലാണെന്നൊക്കെ നമുക്കറിയാം. അദ്ദേഹം നല്ലൊരു പാട്ടുകാരനായിരുന്നു. ഇപ്പോൾ പുതിയ പഠനങ്ങളൊക്കെ അദ്ദേഹം ബദർ പാടി, ബദർ ഉഹദൊക്കെ മലപ്പുറം പടപ്പാട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ മനഃപ്പാഠമായിരുന്നു. നന്നായിട്ട് പാട്ട് പാടാൻ കഴിയുന്ന ആളായിരുന്നു വാര്യംകുന്നത്ത്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കേട്ട ഏറ്റവും മനോഹരമായ പാട്ട് പുല്ലങ്കോട് അബ്ദുൽ ഖാദർ ഗതിയാണ്. വാരിയൻ കുന്നത്ത് ഹാജി ശൂരിതം നിറഞ്ഞ ഹാജി ചോരരാം വെള്ളപ്പടയെ ഓട്ടുവാൻ മാപ്പിള വീരരെ ഒരുക്കി പാട കൂട്ടുവാൻ. നമ്മുടെ ഒരു പ്രശ്നം എന്താ അറിയോ, ഇപ്പൊ ഈ വാര്യംകുന്നത്ത് നമുക്ക് ആഘോഷമാണ്, പല ആളുകളും പാട്ട് രൂപത്തിലാകാനുണ്ട്. അപ്പൊ ഞാൻ ഈ ചില നല്ല പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അവിടെ പാടുന്ന പെൺകുട്ടിയെ ഉണ്ടാവുക, വാര്യംകുന്നത് നമ്മുടെ മനസ്സിലുണ്ടാവില്ല. ഇപ്പൊ ഈ ഫോട്ടോ കിട്ടിയിട്ടെങ്കിലും അത് അവർ മാർക്കറ്റ് ചെയ്യുന്ന വിചാരിക്കുക. ആ പാടുന്ന പെൺകുട്ടിയാണ് ആ കുട്ടിക്കാണ് ഈ ആരാണെന്ന് ആ കുട്ടിക്ക് പോലും അറിയാത്ത രീതിയിൽ ആളുകൾ ചില പാട്ടുകളൊക്കെ ചിത്രീകരിക്കുന്നത്. അതിനിടയിൽ നിങ്ങളൊക്കെ ഈ സർഗാത്മക രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, പുതിയ ഈ വിഷ്വലൈസേഷൻ്റെ കാലത്ത് നമുക്ക് ചില പരീക്ഷണങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട്. ഈ പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് ഈ പാട്ടൊക്കെ ഇതുപോലെ ആയത്. ഞാനൊരു ഉദാഹരണം പറയാം. ഹക്കാന കോന മറാൽ മക്കാവ് വിട്ട് നബി പക്കാ മദീന തണവായേ, ഇങ്ങനെയെന്ന് പഴയ കാലത്ത് പാടിയിരുന്നത്. ഇതാണ് 1982 യേശുദാസ് പാടി. ഹക്കാന കോനമറാൽ മക്കാവ് വിട്ട് നബി പക്കാ മദീന തണവായ് ആരേതുമെത്തിടുക ഈരാറുമൊത്ത് ബാരാൽ പൊറുത്ത പിറകെ. ഈ തനിമ എന്ന് പറഞ്ഞാൽ പഴയതല്ല, അങ്ങനെ ധാരണ ആളുകൾക്ക്. തനിമ എന്ന് പറഞ്ഞാൽ ഒന്നും മാറാൻ പാടില്ല. തനിമ ഒരു സംസ്കാരത്തോടുള്ള നീതിയാണ്. ആ സംസ്കാരത്തോടുള്ള നീതി പുലർത്തിക്കൊണ്ട് നമുക്ക് പരീക്ഷണങ്ങളാവാം. അതുകൊണ്ടാണ് ബാബുരാജിനെ പോലെ, ചാന്തുഭാഷയെ പോലെ, കോഴിക്കോട് നമ്മുടെ MS ബാബുരാജിനെ പോലെ, CA ബൂക്കറിനെ പോലെ ആളുകൾ ഈ സംസ്കാരത്തിൽ, ഈ ഈണത്തിൻ്റെ സംസ്കാരത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷ്വലൈസേഷൻ്റെ കാലത്ത് നമുക്ക് ചില കളി, അടുത്ത കാലത്ത് ഞാൻ കണ്ടു സമരത്തി എന്ന് പറയുന്ന വിദേശത്തുള്ള യൂത്ത് ഇന്ത്യക്കാരുടെ ഒരു സമരത്തി എന്ന് പറയുന്ന ബ്രിട്ടീഷ് ആധിപത്യകാലത്ത് സമര പോരാട്ടത്തിൽ രംഗത്തിറങ്ങിയ വനിതകളെക്കുറിച്ച് സമരത്തി എന്ന് പറയുന്ന ജമീൽ അഹമ്മദിൻ്റെ ഒരു പാട്ട് ഞാൻ കേട്ടു. വളരെ മനോഹരമായിട്ടത് ചിത്രീകരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട കവി, പട്ടാമ്പി ഗവൺമെൻറ് കോളേജ് ലെക്ചറായ ജമീൽ അഹമ്മദ്. അതുപോലെ വാരിയൻ കുന്നത്തിനെ കുറിച്ച്, ആലി മുസ്ലിയാരെ കുറിച്ചൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കവികളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകളെ ഇരുത്തിയിട്ട് നമ്മൾ പാട്ടുകൾ പാടി നമ്മുടെ വകയായി, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഡക്ഷനായി. കാലം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2000 ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ പാടാൻ കഴിയുന്നത് ഇങ്ങനെ അക്കാലത്ത് എഴുതി വെച്ചത് കൊണ്ടാണ്. ഒരു പ്രതിസന്ധിയും ഇല്ലാത്ത കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. ഇന്നിപ്പോൾ പാട്ടെഴുതിയാൽ നമ്മൾ ആകളുടെ പണി എന്താണെന്നറിയോ? ഈ പാട്ടിലെ വിഷയമൊന്നുമല്ല. പൗരത്വ ഭേദഗതി വിഷയം വന്ന സമയത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പാട്ടുകൊണ്ടായിരുന്നു. കാരണം ഓരോരുത്തരും പാട്ടെഴുതിയാണ്. അതിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഇപ്പോൾ വിടൽ മൊയ്തുക്കാരുടെ പാട്ടോ അങ്ങനെ കുറച്ച് പാട്ടുകളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. എല്ലാവരും പാട്ടെഴുതുകയാണ്. ഇവർക്ക് ഈ പൗരത്വമല്ല പ്രശ്നം, യൂട്യൂബിലെ ലൈക്കാണ്. നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് പറയുകയാണ് എൻ്റെ സർവരാലും ബഹുമാനം, എന്താ പറയുക, ഏവരും സ്വീകരിച്ച അതിമനോഹരമായി ഞാൻ എഴുതിയ പാട്ടെന്ന്. അത് ഇവനങ്ങ് തീരുമാനിക്കുക. രാവിലെയൊക്കെ നമ്മൾ എഴുന്നേറ്റ് നോക്കിയ എല്ലാ ദിവസവും ഓരോ പാട്ട്, അതിമനോഹരമായി ഞാൻ എഴുതിയ പാട്ട് നമുക്ക് അയച്ചു തരിക. മാത്രമല്ല പണ്ടാണെങ്കിൽ ഇത് കേൾക്കുന്നതിന് നമുക്കൊരു പ്രശ്നമുണ്ട്, പക്ഷേ ഇത് കേട്ടില്ലെങ്കിൽ ഇവർ അറിയും ചെയ്യും, അതാ പ്രശ്നം. അതിനുള്ള സംവിധാനങ്ങളൊക്കെയാണല്ലോ ഇവിടെ ഉള്ളത്. അപ്പോൾ പിന്നെ അഭിപ്രായം പറയാൻ പറയുക, ഞാൻ ഒന്നിലും അഭിപ്രായം പറയാറില്ല. കാരണം നമുക്ക് എവിടെയും കയറി എന്താ അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ. പ്രത്യേകിച്ച് കലാ ഒരു മേഖലയിൽ ആളുകളുടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അനർഹർക്ക് പ്രോത്സാഹനം നൽകിയാൽ സമൂഹം നമ്മോട് പൊറുക്കൂല, അവസാനം അയാളും പൊറുക്കുകയില്ല. അത് കൃത്യമായിട്ട് എനിക്ക് അനുഭവങ്ങളുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ക്രിയാത്മകമായി ചില വിഷയങ്ങളിൽ ഇടപെടുകയും അത്തരം ഒരു സൃഷ്ടികൾ പുറത്തിറക്കി പുതിയ കാലത്തോട് സംവദിക്കുന്ന വിധം, പുതിയ കാലത്തോട് സംവദിക്കുന്ന വിധത്തിൽ പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഈ സംസ്കാരത്തോട് നീതി പുലർത്തിക്കൊണ്ട്, അല്ലാതെ ഞാനത് പിടുത്തം പെടണം എന്നല്ല പറഞ്ഞത്, ഈ സംസ്കാരത്തോട് നീതി പുലർത്തിക്കൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടാണ് നമുക്കിതൊക്കെ പൈതൃകമായി ഇന്നിവിടെ സംസാരിക്കാനും ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യാനും
ഇങ്ങനെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനൊക്കെ കഴിയുന്നത് അതുകൊണ്ടാണ്. ആ തരത്തിലുള്ള ഒരു ചലനങ്ങൾ സാംസ്കാരിക രംഗത്ത് നമുക്ക് ഇടപെടണം. നമ്മളെല്ലാ കാലത്തും വ്യവസായ വകുപ്പും പഞ്ചായത്ത് വകുപ്പും പോരാ, കുറച്ചൊക്കെ സാംസ്കാരിക വകുപ്പും ഏറ്റെടുക്കണമെന്നൊരു അഭിപ്രായം കൂടി ഞാൻ എപ്പോഴും വിചാരിക്കുന്നുണ്ട്. ഈ വ്യവസായ വകുപ്പിന് എന്താ അത്ര പ്രത്യേകത? ഈ സാംസ്കാരിക വകുപ്പ് ഇതിങ്ങനെ സാംസ്കാരിക വകുപ്പൊക്കെ എടുക്കണം, ഇടപെടണം. അപ്പോഴാണ് നമുക്ക് ഒരുപാട് സ്മാരകങ്ങൾ ഉണ്ടാക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്കും, കേരളത്തിൽ 90 ചില്ലാണ സ്മാരകങ്ങളുണ്ട്. 90 ചില്ലാണ്, ഞാൻ സന്ദർഭത്തിൽ പറയുകയാണ്, വേറൊന്നും വിചാരിക്കരുത്. അവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, 90 ചില്ലാണ സ്മാരകങ്ങൾ സർക്കാർ ഗ്രാൻഡ് ഉള്ളത് കേരളത്തിലുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു മോയിൻകുട്ടി വൈദ്യർ സ്മാരകമുണ്ടായിരുന്നു, അതിപ്പോൾ അക്കാഡമിയായി വരുന്നു. ഇപ്പോൾ പുലിക്കോട്ടിൽ ഹൈദർ എന്ന് പറഞ്ഞ സ്മാരകമുണ്ട് വണ്ടൂരിൽ. പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കൃത്യമായി ഇടപെട്ട് സാംസ്കാരിക രംഗത്തെ ഇടപെടലുകൾ നടത്തിയിട്ട് പല സ്മാരകങ്ങളും കേരളത്തിൽ ഉയർന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ടി ഉബൈദിൻ്റെ പേരിൽ ഒരു സ്മാരകം ഉണ്ടാകുന്നില്ല? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് വടകരയിൽ പി ടി അബ്ദുറഹിമാൻ്റെ പേരിൽ ഒരു സ്മാരകം ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് കൽപ്പറ്റയിൽ എം എ കൽപ്പറ്റയുടെ പേരിൽ ഒരു സ്മാരകം ഉണ്ടാകുന്നില്ല? നമ്മളൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. പി ടി ബീരാൻകുട്ടി മൗലവിക്ക് സ്മാരകം വേണം. ഓരോ ഗ്രാമത്തിലും ഇങ്ങനെയുള്ള സാംസ്കാരിക നായകന്മാരൊക്കെ ഉണ്ട്. അതിനൊക്കെ കൃത്യമായിട്ട് ഈ അവരെ കാലത്തിന് പരിചയപ്പെടുന്ന വിധം ആ രംഗത്തേക്ക് സജീവമായ ഇടപെടലുകൾ നമുക്ക് വേണ്ടതുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് വാരിയംകുന്നത്തിൻ്റെ പാട്ടാണ് നമ്മുടെ മുമ്പുള്ള വിഷയം. ഞാൻ അതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ്റെ കാലത്ത് എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട്, നിങ്ങളും കാണുന്നവരായിരിക്കും, പറഞ്ഞു തന്നേയുള്ളൂ. ഏറെ നാട്ടിലെ വീരമക്കൾ വേറെ വള്ളുവ നാട് മക്കൾ അലറും പുലി പോലെ ഒരുങ്ങിയിറങ്ങിയ ഉതിരും മലവെള്ളം കണക്കെ ഇരമ്പിയെ ൂക്കെടുത്ത് നാട്ടിലാകെ പാറ്റിയേ പിന്നെ തോക്കെടുത്ത് ശീമയെ തകർത്തിയേ വഞ്ചന ഒറ്റി മികച്ച് വമ്പനാമുവിനെ പിടിച്ച് ശീല കൊണ്ടെറിഞ്ഞിട്ട് ശിരസ് മുറിച്ചിട്ട് ശിരവും കരം വെട്ടി മുറിച്ച് കുടിച്ചിട്ട് ഊക്കനാം ചേ കൂട്ടിയാധികാരിയേ തല വെട്ടിക്കുന്ത തിമ്മലന്ന് നാട്ടിയേ. ഈ സമരത്തിന് വർഗീയ നിറം നൽകുന്നവർക്കുള്ള നമുക്കുള്ള മറുപടിയാണ് ചേക്കൂട്ടി അധികാരിയെ. അലയോലി ബിറിട്ടന്റെ ഭരണത്തെ കുലുക്കി അലി മുസലിയാർ മതപ്പറ സംഘം നടത്തി വാരിയൻ കുന്നൻ കുഞ്ഞമ്മാജി മുടി ചൂടി ഭാരിച്ചു ഭരണത്തെ എതിർത്തോരെ തലതച്ച് പൊളിച്ചു. എന്നിട്ട് പറയാണ്, അധികാരി ചേക്കൂട്ടിന്റെ തലയാവർ അറുത്തു അതുമോരു കുന്തത്തിമ്മൽ അവർ കുത്തി പീഡിച്ചു നാട് മുഴുക്കെ കൊണ്ട് നടന്നല്ലോ ലഹേളക്കാർ നാടൻ ജന്മിയുടെ ഭൂമി പിടിച്ചല്ലോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള സമരം, എൻ്റെ സമയം ഞാൻ ഇപ്പോഴാണ് നോക്കി വെക്കുന്നത്, അതുകൊണ്ട് ഇവിടെ എട്ടരക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ ഡോക്യുമെൻ്ററി പ്രദർശനമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പാട്ടുകൾ സമരത്തെക്കുറിച്ച്, സമരത്തിൽ ഇടപെട്ട പാട്ടുകൾ, ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ആളുകൾ ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിനിടയിൽ ഈ നമ്മുടെയൊക്കെ കൂട്ടത്തിലുള്ള ഈ ഒരു ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ ചരിത്രം പഠിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പുതിയ കാലത്തോട് സംവദിക്കുന്ന വിധം പാട്ടുകളും സർഗാത്മക സൃഷ്ടികളും ഉണ്ടാക്കേണ്ടതുണ്ട്. അതിനൊക്കെ വലിയ സൗകര്യങ്ങളുള്ളൊരു കാലത്താണ് നമ്മൾ ആലോചിക്കേണ്ടത്. എല്ലാ സൗകര്യങ്ങളുള്ള കാലത്താണ്. ഒരു പാട്ടെഴുതിയാൽ ജയിലിലടക്കപ്പെട്ട അവസ്ഥയുണ്ടായിട്ടും ഒരു നേരവും ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നിട്ടും പാട്ടെഴുതി തങ്ങളുടെ ദൗത്യം നിർവഹിച്ച പൂർവികരെക്കുറിച്ച് നമ്മൾ ഓർക്കണം. മോയിൻകുട്ടി വൈദ്യരുടെ പാട്ടുകളിലൊക്കെ പലപ്പോഴും കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള പ്രാർത്ഥനകളുണ്ട്. അദ്ദേഹം അങ്ങനെ ഒരു സുഖസൗകര്യങ്ങൾ ജീവിച്ചത് ആളല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രയാസങ്ങൾക്കിടയിൽ നമുക്കിന്ന് എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങളുണ്ട്, സ്വീകരിക്കാൻ ആളുണ്ട്. സ്വന്തമായി വീട്ടിലിരുന്നു കൊണ്ട് പാട്ട് എഴുതി പാട്ട് പാടി അത് ആളുകളുടെ മുമ്പിൽ ഏതെങ്കിലും തരത്തിൽ അവതരിപ്പിച്ച് വരുമാനമുണ്ടാക്കാനുള്ള മാർഗങ്ങളൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഇന്ന് ഈ കാലത്തിൻ്റെ ദൗത്യം ഏറ്റെടുക്കുകയാണ്. അതിനുള്ള ചെറുപ്പക്കാർക്കാണ് അത് കൂടുതൽ സാധിക്കുക. അതിനുള്ള ശ്രമങ്ങൾ, ഒരു സാംസ്കാരിക രംഗത്തുള്ള ഇടപെടലുകൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം, ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ സംരംഭത്തിന്, ഇങ്ങനെയൊരു പുസ്തകമേളയും ഇങ്ങനെയൊരു സംസാരമൊക്കെ ഇവിടെ സംഘടിപ്പിച്ചതിന്, ഞാൻ സംസാരിക്കുന്നു എന്നല്ല, ഇവിടെ ഒരുപാട് ആളുകൾ ചർച്ച ചെയ്യുന്നു, എന്നെ ക്ഷണിച്ചതുകൊണ്ടുമല്ല ഞാൻ പറയുന്നത്. അതൊക്കെ വലിയൊരു ദൗത്യമാണ്, കാലമെന്നും ഓർക്കുന്ന ഒരു കാര്യമായി തീരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതും ഒരു തരം ഇടപെടലാണ്, ഒരു പ്രതിരോധമാണ് ഞാൻ വിചാരിക്കുന്നു. കുറഞ്ഞ സമയത്തിനുള്ള ഞാൻ നടത്തി ഈ സംസാരം കേട്ടതിന് നന്ദി കടപ്പാട് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, മലബാർ സമര ചരിത്രത്തിലെ